നീ എന്താ ഇഞ്ചി കടിച്ച കൊരങ്ങിനെ പോലെ ഇരിക്കുന്നത്? ഇന്ന് കല്യാണോണ്. ആരടാ നിന്റെ? എന്റെ അല്ല, ആതിരട. ആതിര എന്ന് പറഞ്ഞാൽ നീ പ്രേമിക്കണമെന്നല്ലേ? ആ, കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാനും അവളും തമ്മിൽ പ്രേമത്തിലായിരുന്നു. ഞാൻ ഈ കട്ടാമുട്ടം പണിയെടുക്കുന്ന കാശ് മുഴുവൻ ഉണ്ടല്ല, അവക്ക് ഫോൺ റീചാർജ് ചെയ്യാനാ കൊടുത്തിരുന്നത്. ഇപ്പൊ അവൾ എന്നെ വഞ്ചിച്ചിട്ട് വേറൊരുത്തരെ കെട്ടണം. നാളെ അവളുടെ കല്യാണോണ്. അവളുടെ മുഖത്ത് നോക്കി 4 ഡയലോഗ് ഞാൻ പറയണ്ടാ. നാലല്ല, ഞാനാണെ 40 ഡയലോഗ് പറയും. പക്ഷെ എങ്ങനെ അവിടെ വരെ പോവും? അവളുടെ അച്ഛനങ്ങട് ചെല്ലാൻ സമ്മതിക്കൂല. അയാളെന്നെ വെട്ടു. അയാള് ഞൊട്ടും. അയാള് ഗുണ്ടേണ് ഗുണ്ടേണ്. എടാ, അയാള് ക്രിമിനലാണ്. അയാൾ എനിക്ക് വെറും ക്രിമി കീടാണ്. നമ്മൾ എന്തായാലും ഇന്ന് രാത്രി അവളുടെ വീട്ടിൽ പോയിരിക്കും. അവളോട് 4 വർത്തമാനം പറഞ്ഞു. അതടിക്കി പിടിച്ചാ നോക്ക്. ലേശം അടിക്കി പിടിച്ചൂന്ന് തോന്നുന്നു. അയ്യോ, നമ്പൂതിരി നന്നായിട്ട് ഇളക്ക്. പിന്നെ നിന്റെ പൂണൂല പൊളിച്ചേരി വീടരുത്. അയ്യോ ചേച്ചി, ആ പാത്രം കൊടുത്തിട്ട് ഒന്ന് അടുക്കള ചെന്ന് സഹായിക്ക്. ഇതാണ് ഉത്തരവാദിത്വം. നാളെയാണ് മുഹൂർത്തെങ്കിലും നാദസ്വരക്കാരൻ തലേദിവസം ബാബു. ഓഹോ, അപ്പൊ ഇയാളാണ് ഈ വാടിയ പച്ചക്കറി മൊത്തം കൂടെ എത്തിച്ചത്. എന്നിട്ട് ഒന്ന് തിളങ്ങി നിൽക്കുകയാണ്. അല്ലാതെ വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ കാർന്നേര് വടിയാകാനായിട്ട് കിടക്കണേ. അപ്പൊ പെട്ടെന്ന് വേണം പാചകം നോക്കാം. അതെ, എന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാനൊരു മെയിൻ പാചകക്കാരനാണെങ്കിലും ഉക്കറിനായിട്ട് സദ്യ ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാം, സദ്യ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. സദ്യ അത്രക്ക് മോശമാണ്. ഏ, സദ്യ മോശമായിട്ടല്ല, പിന്നെ എന്തെങ്കിലും അലക്കു ദിവസം പരിപാടിയിൽ ആരെങ്കിലും ഒക്കെ തട്ടിപ്പോകും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. നീ എന്താ നീ തളന്നു കുത്തി നടക്കണത്? ഞാൻ അത്താഴം കഴിച്ചിട്ടില്ലെന്ന്. കല്യാണ വീട്ടിൽ സദ്യ ഒക്കെ ഉണ്ടാവൂലേ? ആ, നീ വന്നല്ലേ. നീ വന്നോണ്ട് അവര് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഒറ്റ ഇടിയാ മോത്തിട്ട് തരും. നീ ആ പെണ്ണിനോട് 4 വർത്തമാനം പറയാൻ പോണല്ലേ? അതെനിക്ക് പറയണം. ആ, ചോറ് കയറ്റാൻ പോണു. കഴിഞ്ഞ ഇടയ്ക്ക് ചെറിയൊരു സംഭവം ഉണ്ടായി. അതായത് 2000 പേരുടെ സദ്യ. എന്നെ വിളിച്ചു പറഞ്ഞ് 2000 പേരുടെ സദ്യ ഉണ്ട്. 2000 പേരുടെ സദ്യയൊക്കെ നിസ്സാരമല്ലേ? അപ്പൊ തന്നെ സ്പീഡിൽ വാട്സപ്പിൽ അങ്ങ് അയച്ചു കൊടുത്തു. വാട്സപ്പിന് സ്പീഡുണ്ടെന്നല്ല, വാട്സപ്പിൽ പാചകത്തിന്റെ ലിസ്റ്റ് അങ്ങ് അയച്ചു. അങ്ങനെ 2000 പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ പെണ്ണൊരുത്തനോട് ഒളിച്ചോടി പോയി. അയ്യോ, അപ്പൊ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങി. പിന്നെന്ത്? പിന്നെന്ത് ചെയ്യേ? പെണ്ണിന്റെ പാരാമോ വിട്ടുകൊടുത്തില്ല. നേരെ പെണ്ണെ വിളിച്ചോണ്ടി വന്നു. അന്ന് 2000 പേരായിരുന്നു. പിന്നെ വീണ്ടും കല്യാണം നടത്താൻ തീരുമാനിച്ചു. അന്ന് 1000 പേരെ വിളിച്ചു. സദ്യ ആർക്ക് എന്ന്? ചേട്ടന് തന്നെ. എനിക്ക് എന്ന്? നിനക്ക് ബുദ്ധിമുട്ടുണ്ട്? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിക്കും. എന്നിട്ട് അങ്ങനെ 1000 പേരുടെ സദ്യ റെഡിയാക്കി അങ്ങ് വെച്ചപ്പോ ഭാര്യ ഒളിച്ചോടി പോയി. എന്റെ ഭാര്യ ഒളിച്ചോടി പോയി. അപ്പൊ ചേട്ടനെ എങ്ങനെ? എങ്ങനെ, ഞാൻ 101 പേർക്ക് സദ്യ വിളമ്പി കൊടുത്തണം. ഭാര്യ ഒളിച്ചോടി പോകുമ്പോ ആരെങ്കിലും സദ്യ വിളമ്പുവാ? എടാ, ജീവിതത്തിൽ ഒരു സന്തോഷം വരുമ്പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റൂ. അങ്ങനെ അവൾ ഒളിച്ചോടി പോയ സന്തോഷത്തിന് ഞാൻ എല്ലാവർക്കും സദ്യ ഒരുക്കിക്കൊടുക്കണം. ചോറ് വീട്ടിൽ തിന്നാ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാക്കണ? ഇതൊക്കെ ആര് തിന്ന? എന്റെ പട്ടി. ചോറ് പൊതി കേട്ടാണ് വന്നത് അല്ലേ? നിന്റെ കല്യാണത്തിന് ഞാനല്ലേ സദ്യ ഒരുക്കിയത്? എന്റെ കല്യാണം ഇങ്ങനെയല്ലായിരുന്നു. എന്റെ കല്യാണം ബൊഫേ ആയിരുന്നു. അപ്പൊ ഞാനായിരിക്കില്ല, ഞാൻ ഗുഹയില് സദ്യ ഒരുക്കിയിട്ടില്ല. അതെ, ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതെ, എല്ലാവർക്കും കഴിക്കാനുള്ള സദ്യയൊക്കെ ഞാൻ റെഡിയാക്കാം. പക്ഷേ സദ്യ കഴിയുമ്പോ എന്റെ കാശ് എന്നില്ലെങ്കിൽ ഞാനിവിടെ വഴക്കുണ്ടാക്കും. ഇത് കല്യാണം. നീ ആരടാ? ഞാൻ പച്ചക്കറി ബാബു. നിന്റെ പച്ചക്കറി ഇവിടെ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചേക്കല്ലേ? അതെ. നീ ഇവിടെ കച്ചവടം ചെയ്യാൻ വന്നല്ലോ. ഇറങ്ങടാ എന്നെ കല പറയും. അല്ല ചേട്ടാ, ഞാനിങ്ങനെ ഒരു കാര്യം വേറെ പണിയുണ്ടോ? നോക്കണോ അച്ചാറ് കൊണ്ടെന്നെ കഞ്ഞിയിലാ. നിന്റെയൊക്കെ വാചകപാടി നിർത്തിയിട്ട് നീയൊക്കെ ആദ്യം പാചകത്തിൽ ശ്രദ്ധിക്കും. അതല്ലേ ചെയ്യുന്നത്. ആ പിന്നെ വേറൊരു കാര്യം, വെണ്ടയ്ക്ക ഈ നീളത്തിൽ അരിയണം, കോവക്ക ഈ നീളത്തിൽ അരിയണം, മുരിങ്ങാക്കോൽ ഈ നീളത്തിൽ അരിയണം, പടവലങ്ങ ഈ നീളത്തിൽ അരിയണം. ഒരു കാര്യം ചെയ്യ്, ഈ വിരൽ ഇവിടെ വെച്ചാ പെണ്ണിന്റെ അച്ഛാ. അല്ലെങ്കിൽ എനിക്ക് അളവ്. നീ എപ്പോഴും എന്തിനാടാ പെണ്ണിന്റെ അച്ഛാന്ന് വിളിക്കണം? ഞാൻ തന്നെയാടാ പെണ്ണിന്റെ അച്ഛൻ. പക്ഷേ നാട്ടുകാര് പറയുന്നത് അങ്ങനെ അല്ലല്ലോ. നീ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഒരു ചെറുക്കനും കൂടെ ഉണ്ടെന്ന് പറയുന്നത്. കണക്ക് കറക്റ്റ് ആയത്. ഒരു 2 പെണ്ണുങ്ങൾ എന്നാത്തിനാടാ? തിരുമാനായിട്ട് ഇതുപോലെ മസാജിംഗ് സെന്റർ ആയിട്ടാണോ? തേങ്ങ തിരുമാൻ 2 പെണ്ണുങ്ങൾ വേണോ? അതൊക്കെ റെഡി ആയി തരാം. പിന്നെ സദ്യ തീർന്നു കഴിയുമ്പോ ഞാൻ രുചിച്ചു നോക്കിയിട്ട് ഇലയിൽ വിളമ്പുള്ളു. കൈ നീട്ടിക്കേ. ഇതിന്റെ രുചി എങ്ങനെ നോക്ക്. ഉപ്പില്ല. ഇത് ഉപ്പാണ് എന്റെ പെണ്ണിന്റെ അച്ഛാ. എപ്പോഴെപ്പോഴും പെണ്ണിന്റെ അച്ഛാന്ന് വിളിക്കല്ലേ. ഇയാൾ ശല്യപ്പെടുത്താന്ന് പോയി. ഇതൊന്ന് തീർക്കാം. കരിഞ്ഞ തിരുമേനെ വേഗം ഇളക്ക്. ഒരു എന്നാലും നിന്നെ സമ്മതിക്കണം. 7 വർഷം സ്നേഹിച്ചിട്ട് ആ രാജപുത്രനെ മറന്നിട്ടാ നീ സുധിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്.
ആരെ സ്നേഹിച്ച്? രാജപ്പൻ ചേട്ടനെ. ഞാൻ രാജപ്പൻ ചേട്ടനെ സ്നേഹിച്ചൊന്നുമില്ല, അത് റീചാർജ് ചെയ്യാൻ വേണ്ടി വെറുതെ സ്നേഹിച്ചല്ലേ. റീചാർജ് ചെയ്യാൻ? പിന്നെ നീ എപ്പോഴും വിളിക്കുന്നതോ? അത് സുധിചേട്ടനെ വിളിക്കാൻ വേണ്ടി അയാളോട് റീചാർജ് ചെയ്യാൻ പറയുന്നല്ലേ. ഇത് എത്ര ക്യാരറ്റാ? 22 ക്യാരറ്റ്. അപ്പൊ അത് ശരി, കംപ്ലീറ്റ് ക്യാരറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചേക്കാണല്ലേ. അതാ കലവറിൽ ഒറ്റ ക്യാരറ്റ് കാണത്ത്. അതെ, അവസാന കറിക്ക് ക്യാരറ്റ് തെളിഞ്ഞില്ലെങ്കിൽ എന്നോ ഒന്നും പറയരുത്. എല്ലാം കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നു. കൊറേ മനക്കറിയ പിള്ളേർ കൊണ്ട് പറമ്പിൽ കൊണ്ടുവച്ച് കിച്ചൺ മീസി കളിക്കുന്നു. ഇത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തിന്ന് തീർക്കും. ഓല കണ്ടിട്ടില്ലാത്ത പിള്ളേര്. 10 പട്ടിക്കുന്നുള്ള തടി ഉണ്ടല്ലോടാ, മേലിറങ്ങി പണിയെടുക്കണം അങ്ങോട്ട്. അല്ല പിന്നെ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇത്തിരി കൂടുതലാ. അച്ഛന്റെ വായു വലിക്കുന്നു. അച്ഛന്റെ വായുവലി? ഈ കല്യാണം കാരണം ഒരു മാസമായിട്ട് ഞാൻ കിടന്ന് വായു വലിക്ക. അന്നേരം അവക്കടാ അച്ഛന്റെ വായുവലി. നിങ്ങളോട് തർക്കുത്തരം പറയാനല്ല പറഞ്ഞത്, എന്റെ അച്ഛൻ മരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞേ. ഇനി എന്ത് ചെയ്യാനാ? അരി കഴുകി അടുപ്പ് തരണതാ, പാചകക്കാരനെ വിളിച്ച് പറ. അത് ശരിയാണല്ലോ. എന്തോന്ന് വന്നട ഇങ്ങള്? അങ്ങനെ രണ്ടാമത് അരിയടി വെള്ളത്തിട്ട് പ്രശ്നം തീർത്തു. നീ എനിക്ക് എട്ടിന്റെ പണിയാട്ടാ വന്നത്. എടാ, അമ്മായിയപ്പൻ അകത്ത് കിടന്ന് വായു വലിച്ചോണ്ടിരിക്ക. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, കുഴിയെടുത്ത് അങ്ങ് മൂടാം. എന്നിട്ട് വേണം നാട്ടുകാർ അറിഞ്ഞിട്ട് പ്രശ്നമാവാൻ അല്ലേ. എങ്കിൽ നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. എടാ, ചീഞ്ഞതറിയാൻ മണം വരില്ലടാ. ഞാൻ കേക്കുന്നു, നീ എന്ത് കാര്യം ഉദ്ദേശിച്ചേ? ചേട്ടന്റെ അമ്മായിയച്ഛനെ വെട്ടിമുടുന്ന കാര്യം വെട്ടിമുടുന്ന കാര്യമല്ലേ? അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? പകുതി ഞാൻ കഴിച്ചോ, എന്നാലും ബാക്കി വരില്ലേ. രാവിലെ വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാം. ഒരു കാന്താരിതാ, ഇത് മൊത്തം ഞാൻ ഇപ്പൊ തിന്നു തീർത്തു തരാം. പിതാമ്പരൻ എന്തേടി ഒന്ന് പറയണ്ട എന്റെ കൊച്ചാട്ടാ. വരുന്ന വരിക്ക് 3-4 ഷാപ്പില്ലയോ, അവിടെ കേറി എന്നോട് നടന്നോളാ പുറ വരാ. എന്നാ നീ അകത്തേക്കല്ല, അവിടെ വലി നടന്നോണ്ടിരിക്കുക. എന്തോ വലിയാ? അവിടെ ചെന്ന് നോക്ക്, അകത്ത് വലി വലി മുട്ടം വലി. ആരും തമ്മിലാന്ന്? ആരും തമ്മിലല്ല, നിന്റെ അച്ഛൻ കിടന്ന് വലിക്കണെന്ന് ചെല്ലങ്ങട്. നിന്റെ തന്തവന്നേനും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. പോ പോ. അയ്യോ അയ്യോ, എന്റെ അച്ഛൻ കിടക്കുന്ന കിടപ്പുണ്ടോ? ഞാൻ എന്തുപോയി കാണുന്നേ? എന്റെ പൊന്നച്ചോ? പൊന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചിയെ, പൊന്നൊക്കെ എടുത്തോ? എടുത്തു ആരുക്കാസിന്ന. എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചോ ചേച്ചിയെ. പൊന്നെന്തിനു ഡോക്ടറെ കാണിക്കുന്നേ? അതല്ലെന്ന്, എന്റെ അച്ഛനെ കാണിച്ചോ. ഇനി ഡോക്ടറെ കാണിക്കാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ. എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ. എന്തേ പറയുന്നേ? അല്ലേ, സ്വർണ്ണമൊക്കെ എന്നെ ഒന്ന് കാണിക്കൂ എന്നാ ചോദിച്ചേ. അച്ഛാ, ഞാൻ ആ സ്വർണം ഒന്ന് കണ്ടിട്ട് വരട്ടെ. ടീവനെ നിർത്തല്ലേ അച്ഛാ. യോ, ഞാൻ കണ്ടിട്ട് ഓടി വരാ അച്ഛാ. എന്റെ പൊന്നച്ചോ. ചേച്ചി, സ്വർണത്തിന് സമ്മാനം ഉണ്ടായോ? അയ്യോ, അവിടുന്ന് പതുക്കെയാണ് വരണത്. വീടെത്തി. കണ്ട അടിപൊളി പന്തലാണ്. എനിക്ക് തോന്നണേ രണ്ടുതരം പായസം കൂട്ടിയാൽ കൂടി സദ്യ. നീ പായസം കയറ്റാൻ വന്നാണോ? അല്ല, നീ പെണ്ണിനോട് പോയി 4 വർത്താനം പറയാൻ പറയാം. പക്ഷേ അങ്ങോട്ട് നോക്കിയേ, ആ പാചകക്കാരൻ ഇറങ്ങിയിട്ടില്ല. പോ, ഒരു കാര്യം ചെയ്. പാചകക്കാരന്റെ കാര്യം ഞാനേറ്റി, അയാളെ ഞാൻ വശത്തായിക്കോളാം. നീ ഇതുവഴി ചെന്നിട്ട് പെങ്കൊച്ചിന്റെ ബെഡ്റൂമിന്റെ അടുത്ത് നിന്ന് അവളോട് 4 വർത്താനം പറ അതേ പറഞ്ഞു. എന്നാ വിട്ടോട്ടെ. ചെല്ലടാ, പാചകക്കാരൻ നാളെ ചെമ്പർത്തി പൂവും വെച്ച് ജംഗ്ഷനിലുണ്ടാവും. പായസമൊക്കെ ഒരിക്കും അല്ലേ? ഇല്ല, ഞാൻ എയറിന്റെ ഫ്ലൈറ്റ് ഇപ്പൊ പറത്താൻ പോകുന്നു. നീ കേറുന്ന? ഏ ഇല്ല, പായസം ഇളക്കുന്ന കണ്ടുകൂടാ നിനക്ക്. പായസം ഉപ്പിട്ടായിരുന്ന? അതെ, കൊറേ നാളായി ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പഠിപ്പിക്കല്ലേ, പട പട. ഇതെന്താട്ടെ കല്യാണമായിട്ട് ഇവിടെ അനക്കില്ലാത്തത്? ഒരു ആട്ടവും പാട്ടും ഒന്നും ഇല്ലാത്തത്? നീ ആരും മനസ്സിലായില്ല. പെണ്ണിന്റെ നേരാങ്ങളാ. നീ ആണോ അപ്പൊ ആരോ മത്സ്യോ? ഏ അല്ല. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഇല്ല. എടാ, പെണ്ണിന്റെ അപ്പന് തീരെ വയ്യ, മിക്കാറും നേരം എടുക്കും മുമ്പേ തീരും. അയ്യോ, എന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ എവിടെ പാചകത്തിന് പോയാലും അവിടെ സദ്യ വിടാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ തീരും. ചെറുതടിക്കണ? വേണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു? ഞാൻ വേണമെങ്കിൽ വേണ്ടത് കാണിക്കും, വേണ്ടെങ്കിൽ വേണോന്ന് കാണിക്കും. അപ്പൊ വേണ്ടെങ്കിലാ?
അത് കൊള്ളാട്ടാ. ഇത് സാധനം ഇത് ഓപ്പിയാ വേണ്ടേ? വെള്ളം വേണ്ടത്. അത് ശരി. കംപ്ലീറ്റ് അടിച്ചോട്ടാ. ആതിരെ 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 കാണാനാണ് ഞാനീ പാതിരാക്ക് വന്നത്. നമുക്കറിയാല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. ഇക്കാലം അത്രയും ഞാൻ പണിയെടുത്ത കാശ് മുഴുവനും നിനക്ക് കുപ്പിയോളം മേടിക്കാനും ചന്ത മേടിക്കാനും ഫോൺ റീചാർജ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. നാളെ നീ വേറൊരു ആളുടെ ഭാര്യയാവാൻ പോവാണ്. അതെ, ഇല്ലേ അരിഞ്ഞു വെച്ചാൽ പച്ചക്കറി ഇട്ടിട്ടില്ല. പച്ചക്കറി അങ്ങനെ തന്നെ എനിക്ക് ഇട്ടിട്ടില്ല. സംഭവം തിരക്കിൻ്റെ മറന്നടേ എല്ലാം. ആ ഇട്ടേ. ഇത് പരുവാകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇടാറിയാം കേട്ടോ. അതൂട്ടാ നമ്മൾ ആ ട്രിക്ക്. അതെ, ഒരു കളർ വ്യത്യാസമുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല എന്നാ തോന്നണല്ലേ. മഞ്ഞൾപ്പൊടി നിനക്ക് കറക്റ്റ് മണം അറിയാം. ഇനി എന്റെ അനിയന് വേണ്ടി ഒരെണ്ണം കൂടി മതി. ഒട്ടും വേണ്ട, ഇനി എനിക്ക് വേണ്ടി. അയ്യോ പിന്ന നീ പറയാത്തൊരു സംഭവം ഞാൻ ഇതിലിടാൻ പോകുന്നു. സ്പെഷ്യല് ചേട്ടന്റെ വെറൈറ്റി. അതെ, ഏതാ? കായം. ഇത് ഇതാ നിന്റെ നേരത്തെ പറഞ്ഞില്ല അനിയന് വേണ്ടി. ഇത് നിനക്ക് വേണ്ടി. പിന്നെ എനിക്കൊരു എനിക്കൊരു ലൈൻ ഉണ്ട്. എത്ര വയസ്സുണ്ട്? 18. പിന്നെ ഇളക്കി കൂട്ട് കേട്ടാ. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സംഭവം കുഴഞ്ഞു പോയതിന്. നല്ല മണമുണ്ട്, നല്ല നിറം ഉണ്ടല്ലോ. അതെ അതെ അതെ. പൊള്ളോ ചെയ്തോ. അടിപൊളി സാമ്പാർ ആണല്ലോ. അപ്പം സാമ്പാർ റെഡിയ സ്ഥിതിക്ക് ഇനി പായസത്തിന്റെ പണി തുടങ്ങാം. നിന്റെ മുഖത്തൊക്കെ 2 ഡയലോഗ് പറഞ്ഞില്ലേ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നോടൊന്നും തോന്നരുത്. എന്റെ ആദരക്ക് എല്ലാവിധ വിവാഹ മംഗള ആശംസകളും നേരുന്നു. നിനക്ക് നല്ലത് വരും കുട്ടി, നല്ലത് വരും. എന്നാ രാജപ്പേട്ട പൊക്കോട്ടെ. രാജപ്പേട്ട വിഷമമുണ്ടോ? വിഷമോ? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, പോയില്ലേ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്ത്? 100 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരുമോ? അതിനെന്താ, ഞാൻ ചെയ്തു തരൂല്ലേ. എന്നോട് വാക്ക് പറഞ്ഞാ പോരെ, ഞാൻ ചെയ്തു തരൂല്ലേ. പക്ഷെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞൊന്നും നിന്നാലണ്ടല്ല. കട കൂട്ടി പോകുമ്പോളെ ഞാൻ ഒറ്റോട്ടത്തിന് പോയി ചാർജ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഉറുമ്പും കടിച്ചിട്ട് വയ്യല്ലേ ദൈവമേ. ഇവൻ ഇതെവിടെ പോയി കിടക്കുന്നാവോ? ഹോ, മനുഷ്യനിവിടെ ഇന്ന് പച്ചക്കറി നിന്ന് മടുത്ത്. അവനിങ്ങ് വരട്ടെ, ഇന്ന് ശരിയാക്കണ്ടവന് ഞാൻ. ഹോ, ആരാണ്ട് വന്നണ്ടല്ലേ ഇങ്ങോട്ട്. പണിയുണ്ട്. ഏഴിലും പാലക്കടവിലും. അതാരത്? ആരാത്? കാലൻ. ബാലന? ഏത് ബാലൻ? ബാലനല്ല, നിന്റെ അമ്മയച്ഛനെ കൊണ്ടുപോകുന്ന കാലൻ. അച്ഛനകത്ത് സുഖമില്ലാതെ കിടക്കുക. എന്നാ നീ വന്നാ മതി, എനിക്ക് അവിടെ കണക്കേപ്പിച്ചാ മതി. ഭഗവാനെ, ഇതിപ്പോ ഇയാളുടെ അടിയന്തരം നടക്കുവോ, അതോ അമ്മായച്ചന്റെ അടിയന്തരം നടക്കുവോ, അതോ കല്യാണം നടക്കുവോ? രായപ്പ, ഒരു കൂട്ടുകാരന് വേണ്ടിട്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ഞരക്കോട്ടല്ല.
ഇപ്പൊ ഓക്കെ, ഇയാളുടെ തന്നെ അടിയന്തരം.